ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ വിളക്ക് തെളിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നാലും അത് വളരെ വേഗം സാധിക്കുന്നതാണ്, പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ. അതേക്കുറിച്ച് അറിയാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാം. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും സമയോചിതമായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. ദിവസങ്ങളിൽ വെള്ളിയാഴ്ച മഹാലക്ഷ്മിക്കും കുബേരനും അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ ശുക്രനും വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ധനം, സമ്പത്ത്, ഐശ്വര്യം, സൽകീർത്തി തുടങ്ങിയ സകലവിധമായ മംഗളകരമായ ഫലത്തെയും പ്രദാനം ചെയ്യുവാൻ മഹാലക്ഷ്മിക്കും കുബേരനും നവഗ്രഹങ്ങളിൽ ശുക്രനും കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെയും പ്രാധാന്യമുള്ള ഈ ഒരു വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ ഈ രീതിയിൽ വിളക്ക് തെളിക്കുമെങ്കിൽ ഈ പറഞ്ഞ ദേവതകളുടേതായ സകലവിധമായ അനുഗ്രഹങ്ങളും നമ്മളുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിനത്തിലാണ്. രണ്ട് മുഹൂർത്തങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വെള്ളിയാഴ്ച നമുക്ക് ഒത്തുവരുന്നുണ്ട്. അതിൽ ഒരു മുഹൂർത്തം നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കുക. അപ്പൊ ആ ഒരു മുഹൂർത്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിനത്തിൽ വരുന്ന ശുക്രഹോരാ സമയം, ആ ഒരു സമയത്തിലാണ് നിങ്ങൾ ഈ ഒരു ദീപത്തെ തെളിക്കേണ്ടത്. വെള്ളിയാഴ്ച ദിനത്തില് സൂര്യോദയത്തിന് ശേഷം പുലർച്ചെ 6 മണി മുതൽ 7 മണി വരെയുള്ള ആ ഒരു സമയം ശുക്രഹോരയായിരിക്കും. അതുപോലെ തന്നെ അസ്തമയ ശേഷം രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള ആ ഒരു സമയവും ശുക്രഹോരയാണ്. അപ്പൊ ഈ രണ്ട് സമയങ്ങളിൽ നിങ്ങൾക്ക് ഏതാണോ ഉചിതമായ സമയം, ആ ഒരു സമയത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ദീപത്തെ തെളിക്കാവുന്നതാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിലെ ഈ രണ്ട് നേരങ്ങളിലുള്ള ശുക്രഹോര അതിവിശേഷമായിട്ട് പറയപ്പെടുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ രണ്ട് സമയത്തുള്ള ശുക്രഹോരയിലും പുലർച്ചെയുള്ള ആ ഒരു ശുക്രഹോര അതിവിശേഷമായിട്ട് പറയപ്പെടുന്ന ഒന്നാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ദീപത്തെ തെളിക്കാൻ സാധിക്കുമെങ്കിൽ ദീപം തെളിക്കാം. കഴിയാത്ത പക്ഷം രാത്രി 8-9 ഇടയിലുള്ള ഒരു ശുക്രഹോരാ സമയത്ത് നിങ്ങൾക്ക് വിളക്ക് തെളിക്കാം. ഇനി ഈ ഒരു ദീപം തെളിയിക്കുക എന്ന് പറഞ്ഞത് സാധാരണ ദീപമല്ല, ആ ദീപത്തിന് ചില സവിശേഷതകളുണ്ട്. ആ ഒരു ദീപം തെളിക്കുന്നതിന് നമുക്ക് കുറച്ച് സാധനങ്ങളും ആവശ്യമാണ്. അപ്പൊ അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 5 ഏലക്കയാണ്, അതുപോലെ തന്നെ കുറച്ച് പച്ചക്കർപ്പൂരം, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യമാണ്. കറികൾക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കരുത്. പൂജാ സ്റ്റോറുകളിൽ നമുക്ക് ഈ ഒരു പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി പ്രത്യേകമായിട്ട് വാങ്ങുവാൻ കിട്ടുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കല്ലുപ്പാണ്. നമ്മുടെ ഗൃഹത്തിൽ കറികൾക്ക് ഉപയോഗിക്കുന്ന കല്ലുപ്പ് നിന്ന് എടുക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് നമ്മൾ പ്രത്യേകമായിട്ട് കല്ലുപ്പ് വാങ്ങി വയ്ക്കുക. കല്ലുപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവ്യമായ വസ്തുവാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് 6 മൺചിരാതുകളാണ്. കൂടാതെ വിളക്ക് തെളിക്കുന്നതിന് പശുവിൻ നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ, ഇതിലേതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിലേക്കിടുന്ന തിരിക്കും സവിശേഷതയുണ്ട്. പച്ച നിറത്തിലുള്ള തിരി നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതുകൂടാതെ വാഴനാര് കൊണ്ടുള്ള തിരിയോ താമരത്തണ്ട് കൊണ്ടുള്ള തിരിയോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിവിശേഷമാണ്. ഇനി ഇതൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് വെളുത്ത സാധാരണ തിരി ഉപയോഗിക്കാം. കളർ തിരികള് അതിന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഇതിനോടകം നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമ്മൾ ഏലക്ക എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക എടുക്കുക. കുറച്ച് പച്ച നിറത്തിലുള്ള ആ ഒരു ഏലക്ക എടുക്കുക. അതോടൊപ്പം തന്നെ അരിയില്ലാത്തതോ കേടുള്ളതോ പൊട്ടി ആ ഒരു വിത്ത് പുറത്തു വന്നതോ ആയ ഏലക്കായ ഇതിനായിട്ട് ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ഈ പൂജകൾക്ക് ഏലക്കായ ഗ്രാമ്പു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ഇത് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അപ്പോൾ ഫലസിദ്ധി നമുക്ക് വളരെ വേഗത്തിൽ കിട്ടുമെന്നുള്ളതാണ്. ഇനി നമ്മളിതിൽ 6 മൺചിരാതുകൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞല്ലോ. മറ്റ് കർമ്മങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന മൺചിരാതുകൾ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ഉപയോഗിക്കരുത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാരാഹി ദേവിയെ ഉപാസിക്കുകയാണ്, അല്ലെങ്കിൽ ദേവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിത്യവും തെളിക്കുന്ന ആ ഒരു ചിരാത് ഈ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും പാടില്ല. എന്നാൽ നിങ്ങളുടെ ഗൃഹത്തിൽ പൂജയ്ക്കല്ലാതെ ഉപയോഗിച്ചിട്ടുള്ള മൺചിരാതുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക ദീപമൊക്കെ തെളിക്കുന്നതിന് വേണ്ടി മൺചിരാതുകൾ നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തേച്ച് വൃത്തിയാക്കിയതിനു ശേഷം ഉപയോഗിക്കാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ മറ്റേതെങ്കിലും ദേവതകളെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതായ ആ ഒരു മൺചിരാത് ഈ ഒരു കർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. ഇനി ഈ ഒരു 6 മൺചിരാത് എന്നുള്ളത് കൃത്യമായിട്ടും 6 എണ്ണം വേണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമുക്ക് 6 മൺചിരാതുകൾ ആവശ്യമാണ്. സംഖ്യാശാസ്ത്ര പ്രകാരം 6 എന്ന് പറയുന്നത് ശുക്രൻ എന്ന ഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു അക്കമാണ്. ശുക്രനാണ് സകലവിധമായ ഐശ്വര്യത്തെയും സമ്പത്തിനെയും
സൽഗതിയെയും ഒക്കെ പ്രദാനം ചെയ്യാൻ പോകുന്ന കഴിവുള്ള ആ ഒരു ഗ്രഹം എന്ന് പറയുന്നത്. ആ ഒരു ശുക്രൻ എന്ന ഗ്രഹത്തിന്റെ അതിദേവത എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുമാണ്. അപ്പോൾ ആറ് എന്ന വിളക്ക് ശുക്രനെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വിളക്കായി അത് മാറും. അതുകൊണ്ട് ആറ് ചിരാതുകൾ നിങ്ങൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിനായിട്ട് എടുക്കുക. നമ്മൾ ഈ രീതിയിൽ ഈ ഒരു വിളക്ക് തെളിക്കുന്നതിലൂടെ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച തെളിക്കുന്നതിലൂടെ, ധനവരവിനോടൊപ്പം നിത്യം നമ്മുടെ ഗൃഹത്തിൽ മഹാലക്ഷ്മി ദേവി വാസം ചെയ്യുമെന്നുള്ളതാണ്. പലരും പറയാറുണ്ട് ഞങ്ങൾ ഒരുപാട് കർമ്മമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു രക്ഷയുമില്ല, നമ്മുടെ ജീവിതം ഇങ്ങനെ അധോഗതിയായിട്ട് പോവുകയാണ് എന്ന് പലരും പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? മഹാലക്ഷ്മി അവിടെ വാസം ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുക. ലക്ഷ്മി ദേവിയുടെ പ്രസൻസ് ഒരു ഗൃഹത്തിലോ ഒരു വ്യക്തിയിലോ ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദാരിദ്ര്യം ഉണ്ടാകില്ല, നിങ്ങൾ ചെയ്യുന്നതായ കർമ്മത്തിന് പോസിറ്റീവായിട്ടുള്ള ഫലമേ ഉണ്ടാകുള്ളൂ. അപ്പൊ നമ്മൾ പോസിറ്റീവായിട്ടുള്ള മൈൻഡോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ആദ്യം കാര്യം. നെഗറ്റീവായിട്ടുള്ള ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുകയോ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുകയോ ചെയ്യുന്നിടത്ത് മൂദേവിയാണ് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ജ്യേഷ്ഠ ഭഗവതി എന്ന് പറയും, അതായത് ലക്ഷ്മി ദേവിയുടെ ജ്യേഷ്ഠത്തെയാണ് ജ്യേഷ്ഠ ഭഗവതി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ധൂമാവതി, മൂദേവി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. ചിന്ത ആദ്യമേ പോസിറ്റീവ് ആക്കുക. ചിന്ത പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പോസിറ്റീവ് ആകും. നമുക്ക് എങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടാം, എങ്ങനെ ഉയരാം, ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നിടത്ത് മഹാലക്ഷ്മിയാണ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമ്മിൽ ഉണ്ടായാൽ കടബാധ്യതകളില് അവിശ്വസനീയമായ ഒരു തീർപ്പുണ്ടാകുന്നതാണ്. സൗഭാഗ്യങ്ങള് നമ്മളെ തേടി വരാൻ ആരംഭിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകും, ആരോഗ്യം മെച്ചപ്പെടും, പഠന മികവുണ്ടാകും, പരീക്ഷകളിൽ ജയം ഉണ്ടാകും, പുതിയ ഉദ്യോഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും, പഴയ ഉദ്യോഗത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ സ്ഥാനക്കയറ്റം ഉണ്ടാകും, ശമ്പളവർദ്ധനം ഉണ്ടാകും. ഇങ്ങനെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം സിദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പുരോഗതി മാത്രമേ ഉണ്ടാകുള്ളൂ. അഥവാ അധോഗതി നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തമ്മിലില്ല, മറിച്ച് നമുക്ക് എന്തോ തരത്തിലുള്ള ദോഷമാണ് എന്നുള്ളതാണ്. ഇതുകൂടാതെ നമുക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുക, കിട്ടാ കടങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുക തുടങ്ങി സകലവിധമായ ഐശ്വര്യങ്ങളും നമുക്ക് ഈ ഒരു ദീപത്തെ വെള്ളിയാഴ്ച ദിവസത്തിൽ തെളിക്കുന്നതിലൂടെ കൈവരും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. ഇനി എങ്ങനെയാണ് ഈ ഒരു ദീപം തയ്യാറാക്കേണ്ടത്, തെളിക്കേണ്ടത് എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും കുളിച്ചതിനു ശേഷം മാത്രം ഈ ഒരു കർമ്മം ചെയ്യുക. കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല ഉൾപ്പെടെ ദേഹം മുഴുവൻ കുളിക്കുക. ഈ ഒരു കർമ്മം സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ചെയ്യാവുന്നതാണ്. ആര് ചെയ്താലും ഇതിന് കൃത്യമായ ഫലമുണ്ട്. മാംസാഹാരം ഈ ഒരു ദിവസം, വെള്ളിയാഴ്ച ദിവസം തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കിയിരിക്കണം. ഈ ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞതിനു ശേഷം അന്നേ ദിവസം നമ്മൾ മാംസാഹാരം കഴിക്കുവാൻ പാടില്ല. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ആർത്തവാശുദ്ധി ഉള്ള സമയങ്ങളിൽ ഈ ഒരു കർമ്മത്തെ അവർ അനുഷ്ഠിക്കരുത്. നിങ്ങളുടെ ഗൃഹത്തിൽ പൂജാമുറി ഉണ്ട്, അല്ലെങ്കിൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ആരാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ ഈ ഒരു ദീപത്തെ ഒരുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ ഗൃഹത്തിൽ വെച്ച ആരാധനയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വൃത്തിയും ശുദ്ധിയും ഉള്ള ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ വൃത്തിയും ശുദ്ധിയും ഉള്ള ഒരു ഭാഗം തൂത്ത് വൃത്തിയാക്കി അവിടെ വെള്ളം കുടഞ്ഞതിന് ശേഷം ഈ ഒരു ആറ് വിളക്കുകൾ ഇരിക്കുന്ന രീതിയിൽ ചെറിയൊരു തട്ട് നിങ്ങൾ എടുക്കുക, അതായത് ചെറിയൊരു പാത്രം നിങ്ങൾ എടുക്കുക. ഭക്ഷണം കഴിക്കുന്ന പാത്രം എടുക്കാതിരിക്കുക, പൂജാ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുന്ന പാത്രമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി അതല്ല, ഭക്ഷണം കഴിക്കുന്ന പാത്രമാണ്, പക്ഷെ നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാത്രവും ഉപയോഗിക്കാം. ഇനി ഈ ഒരു തട്ടിലേക്ക് പച്ചക്കർപ്പൂരം, അതോടൊപ്പം തന്നെ കല്ലുപ്പ്, അതുപോലെ നമ്മുടെ ആ ഒരു മഞ്ഞൾപ്പൊടി, ഇവ ഇട്ട ശേഷം അതിനെ കൂട്ടിയൊന്ന് യോജിപ്പിക്കുക. പച്ചക്കർപ്പൂരം പേരിന് മതി, ധാരാളമാകാൻ പാടില്ല. കാരണം പച്ചക്കർപ്പൂരം ഒരല്പം വിലയുള്ള സാധനമാണ്. എന്നിരുന്നാലും നമ്മുടെ അങ്ങാടി വ്യാപാരം ചെയ്യുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 20 രൂപ 50 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ധാരാളം പച്ചക്കർപ്പൂരം ലഭിക്കുന്നതാണ്. എന്നാൽ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഡെലിവറി ചാർജ് ഉൾപ്പെടെ വരുന്നത് കൊണ്ട് കുറച്ച് പൈസ കൂടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ യോജിപ്പിച്ചതായ ആ ഒരു ഉപ്പ് ആ ഒരു പാത്രത്തിൽ നിരത്തിയ ശേഷം കഴുകിയ മൺചിരാത്, മഞ്ഞൾ, കുങ്കുമം ഇത് തൊടിയിച്ച് നിങ്ങൾ നമ്മുടെ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ വയ്ക്കുക. നമ്മുടെ ഈ ഒരു വിളക്കിന്റെ മധ്യഭാഗത്ത്, ചിത്രത്തിൽ കാണുന്ന ആ ഒരു ഭാഗത്ത് 5 ഏലക്കായ നിങ്ങൾ ഈ രീതിയിൽ വെക്കുക. അതിനുശേഷം പശുവിൻ നെയ്യ് അല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ച് ദീപമേറ്റിയ ശേഷം ലക്ഷ്മി ദേവിയോട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹത്തെ നിറവേറ്റുന്നതിനായിട്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. ധനപരമായ ഉയർച്ച, സ്ഥിരമായ തൊഴിൽ, സാമ്പത്തിക അഭിവൃദ്ധി, ഉന്നതി,
അതെല്ലാം നിങ്ങൾക്ക് ദേവിയോട് പ്രാർത്ഥനാ രൂപത്തിൽ ആവശ്യപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ധാരാളം കടം ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് സ്വർണം നിങ്ങൾ പണയം വെച്ചിരിക്കുകയാണ്, അവയെ വീണ്ടെടുക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു കടം വീടുന്നതിന് നിങ്ങളുടെ കയ്യിൽ യാതൊരു ധനവുമില്ല, പക്ഷെ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം അപ്രതീക്ഷിതമായിട്ട് പല വഴികളിൽ നിന്ന് സ്വരൂപിക്കുവാൻ സാധിക്കുന്നതാണ്. ഏകദേശം അരമണിക്കൂർ നമ്മൾ ഈ ഒരു വിളക്കിനെ കത്താൻ അനുവദിക്കാം. അതിനുശേഷം ആ ഒരു ദീപത്തെ കെടുത്തി വെക്കാവുന്നതാണ്. ഇനി സ്വയം കെടുന്നതിലും യാതൊരു കുഴപ്പവുമില്ല. നമ്മളിങ്ങനെ അണച്ചതിന് ശേഷം ആ ഒരു വെള്ളിയാഴ്ച ദിവസം മുഴുവൻ ആ ഒരു സ്ഥലത്ത് തന്നെ ആ ഒരു വിളക്കിന് നിങ്ങൾ നിലനിർത്തുക. പിറ്റേ ദിവസം ശനിയാഴ്ച നിങ്ങൾക്ക് ആ ഒരു വിളക്കിനെ എടുത്ത് കഴുകി നിങ്ങൾക്ക് ഒതുക്കി വെക്കാവുന്നതാണ്. ശേഷം കല്ലുപ്പ്, അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം, ആ ഒരു മഞ്ഞൾപ്പൊടി, ഏലക്കായ, ഇതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ജലാശയത്തിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ജലാശയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. അതിന് നിങ്ങൾ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തിനകത്ത് ആ ഒരു കല്ലുപ്പ് മുഴുവൻ അലിഞ്ഞു പോകുന്നതാണ്. ശേഷം അത് നിങ്ങളുടെ ഗൃഹത്തിന് പുറത്ത് ശുദ്ധമായ ഒരു സ്ഥലത്ത് ആരും ചവിട്ടാത്ത രീതിയിൽ നിങ്ങൾ ഒഴിച്ച് കളയുക. അപ്പം നമ്മൾ ഈ ഒരു വിളക്ക് തെളിക്കുക എന്നുള്ളതിലാണ് പ്രാധാന്യം. ഇതിൽ മന്ത്രജപം ഒന്നുമില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ രീതിയിൽ ദീപം തെളിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ദീപത്തിൽ ലക്ഷ്മി ദേവിയുടെ ചൈതന്യം ഉണ്ടാകും. ആ ഒരു വിളക്ക് എരിയുന്ന അത്രയും സമയം നിങ്ങൾ അവിടെ പറയുന്നതായ പ്രാർത്ഥന ദേവി സസൂക്ഷ്മം കേട്ട് നിങ്ങൾക്ക് വേണ്ടതായ അനുഗ്രഹത്തെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ചൊരിയുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് ശുക്രഹോരയിലായിരിക്കണം എന്നുള്ളതാണ്. പുലർകാലം 6 മണി മുതൽ 7 മണി വരെയും വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെയും ഉള്ള സമയമാണ് ശുക്രഹോര എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ 6 വെള്ളിയാഴ്ച നിങ്ങൾ ഈ രീതിയിൽ, അതായത് 6 തവണ ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ടും ധനപരമായ ഐശ്വര്യവും പുരോഗതിയും കടബാധ്യതകളിൽ നിന്നുള്ള മോചനവും, ഇനി നിങ്ങൾക്ക് വീട് വെക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി വീട് വെച്ചു പക്ഷെ അത് പൂർത്തീകരിച്ചിട്ടില്ല, അത് പൂർത്തീകരിക്കണം, നടക്കുന്നില്ല, നിങ്ങൾ ഈ ഒരു കർമ്മമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കുന്നതാണ്. അതിനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു അനുഗ്രഹം കിട്ടണമെങ്കിൽ ഈശ്വര വിശ്വാസവും ഈശ്വര ഭക്തിയും നമ്മിൽ കൂടിയേ തീരും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈശ്വര വിശ്വാസത്തോടു കൂടിയിരിക്കുക, ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിരിക്കുക. നമുക്ക് ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും തീർച്ചയായിട്ടും ഈശ്വരൻ ഒരിക്കൽ നല്ല ഒരു ഗതി നമുക്ക് തരും, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഭഗവാൻ നമ്മളെ മോചിപ്പിക്കും എന്ന ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് ഒത്തൊരു വിദ്യയാണ്. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ കൂടി എനിക്ക് വിളിച്ച് ചെയ്യുക, ഒപ്പം മറ്റ് വീഡിയോകൾ കൂടി കാണുക. പുതിയൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.